Hello everyone, welcome to iGENHut Flavours segment. Palak Dal ishtamano. Innu nammal kaanan povunnathu Palak Dal undakkunnathu enganeyennanu. Aadyamayana ningal ee channel kaanunnathengil, kindly subscribe our channel and enable the bell icon. All button press and marakkarathu, so you'll be getting the notification of all the videos which I am posting right away. So right into the video of Palak Dal. ഫ്ലേവേഴ്സിൻ്റെ സ്പെഷ്യൽ ഗസ്റ്റ് എപ്പിസോഡിൽ ഇന്ന് നമ്മോടൊപ്പം ചേരുന്നത് മായ മിസ്സാണ്. മായ ടീച്ചർ തൊടുപുഴ വിമല പബ്ലിക് സ്കൂളിലെ മാത്സ് ടീച്ചറാണ്. കുട്ടികൾക്കും ടീച്ചേഴ്സിനും ഒരുപോലെ പ്രിയങ്കരിയാണ് മായ ടീച്ചർ. ടീച്ചറിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടീച്ചർ വളരെ ഹെൽത്ത് കോൺഷ്യസ് ആണ്. ഞങ്ങൾക്കൊക്കെ ഇങ്ങനെ ഒരുപാട് ഉപദേശങ്ങളൊക്കെ തരാറുണ്ട്. എങ്ങനെ ബാലൻസ്ഡ് ആയിട്ട് കീപ്പ് ചെയ്യണം എന്നുള്ള ഉപദേശങ്ങളൊക്കെ ഞങ്ങൾക്കെല്ലാം തരാറുണ്ട്. ഒരു സിസ്റ്ററിനെ പോലെ ഞങ്ങളുടെ എല്ലാ ടീച്ചേഴ്സിനും ഒത്തിരി പ്രിയങ്കരിയായിട്ടുള്ള ഒരു ടീച്ചറാണ് മായ ടീച്ചർ. മായ ടീച്ചറിൻ്റെ പാലക് ദാൽ എങ്ങനെയുണ്ടെന്ന് കണ്ടു നോക്കാം. ദാൽ കറിയാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിക്കുന്നത്. ഇത് ചപ്പാത്തിയുടെയും ചോറിൻ്റെയും ഒക്കെ കൂടെ കഴിക്കാൻ പറ്റും. സ്പിനച്ച്, അതായത് പാലക്കിൽ വൈറ്റമിൻ കെ ഉണ്ട്, ഫോളിക് ആസിഡ് ഉണ്ട്, അയൺ ഉണ്ട്. ഇതെല്ലാം ഈ പാലക്കിൽ, അതായത് സ്പിനച്ചിൽ അടങ്ങിയിട്ടുണ്ട്. പിന്നെ പരിപ്പിലാണെങ്കിൽ പ്രോട്ടീൻസും ബി വിറ്റമിൻസും ഇവയെല്ലാം അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ പാലക്ക് ദാൽക്കറി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. അതിനുവേണ്ട ഇൻഗ്രീഡിയൻസ് ആദ്യം ഒന്ന് പരിചയപ്പെടാം. ആദ്യം തന്നെ മൂങ് ദാൽ, അതായത് നമ്മൾ ഈ പായസത്തിനൊക്കെ വയ്ക്കുന്ന ചെറുപയർ പരിപ്പില്ലേ, അത് ഒരു കപ്പ്. പിന്നെ ഈ മൂങ് ദാല് നമ്മൾ വെള്ളമൊഴിച്ച് വേവിച്ച് നന്നായിട്ട് വേവിച്ച് കുക്കറിൽ വെച്ച് വേവിച്ചെടുക്കണം. അത് ഒരു കപ്പ് നന്നായിട്ട് വെള്ളം ഒഴിച്ച് വേവിക്കുക. വെള്ളം ഇച്ചിരി കൂടുതൽ ഇരുന്നോട്ടെ, കുഴപ്പമില്ല, കൂടുതൽ വേണം. ഇനി സ്പിനച്ച്, അത് അരിഞ്ഞെടുത്തതാണിത്. പാലക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്നതാണ്. അത് നമുക്ക് കടയിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും. അത് ഒരു ഒരു പിടി ഒരു ഒരു കെട്ടിൻ്റെ പകുതിയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്, അതായത് നമ്മുടെ കയ്യിൽ ഒരു രണ്ട് പിടി. സവാള, ഒരു വലിയ സവാള ചോപ്പ് ചെയ്തത്. തക്കാളി അതുപോലെ തന്നെ ഒരു വലുത്. ഇഞ്ചി ഒരു ചെറിയ കഷ്ണം. പിന്നെ പച്ചമുളക് രണ്ടെണ്ണം ഉണ്ട്. ഇത് നമ്മുടെ എരിവിനനുസരിച്ച് ചേർക്കാം. പിന്നെ ഇത്തിരി കറിവേപ്പില, ജീരകം, ചെറിയ ജീരകം ഒരു ഹാഫ് ടീസ്പൂൺ മതി. പിന്നെ പൊടികൾ, മഞ്ഞപ്പൊടി അര ടീസ്പൂൺ, അതുപോലെ തന്നെ മുളക് പൊടി അര ടീസ്പ�ൂൺ, മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ ഇടാം. ഈ മുളക് പൊടിയൊക്കെ എരിവിനനുസരിച്ച് ഇടുക. ഇത്രയുമാണ് ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ്. ഒരു പാൻ അടുപ്പത്ത് വയ്ക്കുക. അതിനുശേഷം ഒരു ടീസ്പൂൺ നെയ്യ് ഒഴിക്കുക. നെയ്യിലാണ് ഇതിന് ടേസ്റ്റ്. ഓയിൽ ഉപയോഗിച്ചാലും കുഴപ്പമൊന്നുമില്ല. നെയ്യ് ഒഴിക്കുക. എന്നിട്ട് അതിലേക്ക് ജീരകം ചേർക്കും. ജീരകം ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് പച്ചമുളക്, ഇഞ്ചി, കറിവേപ്പില ചേർത്തെടുക്കുക. ഒന്ന് മൂട്ട് വരുമ്പോൾ സവാള ചേർക്കുക. Thank you.
നൈസ് ബ്രൗൺ ആവുന്ന വരെ ഫ്രൈ ചെയ്യാം. ഇനി ഇതിനകത്തോട്ട് നമുക്ക് തക്കാളി ഇടാം. തക്കാളി ഒക്കെ വെന്ത് ഉടഞ്ഞിട്ടുണ്ട്. നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന പൊടികൾ ചേർക്കാം. മഞ്ഞപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ലോ ഫ്ലെയിമിൽ വയ്ക്കുക. അതിനുശേഷം ആ പൊടിയുടെ പച്ചമണമൊക്കെ മാറുന്നവരെ ഒന്ന് ഇളക്കുക. ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക. പിന്നെ ഒരു ഇൻഗ്രീഡിയൻറ്റിൻ്റെ കാര്യം പറയാൻ മറന്നു പോയായിരുന്നു. ഇച്ചിരി കായം, കായപ്പൊടി ചേർക്കാം. ഒരു ഒരു നുള്ള ചേർത്താൽ മതി. അതും കൂടി ചേർക്കുക. ഒരു നുള്ളേ ചേർക്കാവുള്ളൂ. പച്ചമണം മാറുന്നവരെ നന്നായി ഇറക്കും. എല്ലാം നല്ലോണം വഴന്നിട്ടുണ്ട്. ഇനി പരിപ്പ് വേവിച്ചത് ഇതിനകത്തോട്ട് ചേർക്കാം. നന്നായിട്ട് വെള്ളം നന്നായിട്ട് ഉണ്ടാവണം. അതിൽ നന്നായിട്ട് വേവിച്ച് വെച്ച പരിപ്പ് ചേർത്ത് ഇളക്കുക. അതിനുശേഷം ഈ പാലക്ക് ചേർക്കുക. പാലക്ക് ചേർത്ത് ഒരു 2 മിനിറ്റ് വേവിക്കാം. പാലക്ക് വേഗം വെന്തോളും. അപ്പോൾ ഒരു 2 മിനിറ്റ് ചേർത്ത് വേവിക്കാം. വെള്ളം ആവശ്യമാണെങ്കിൽ കുറച്ചും കൂടി വെള്ളം ഒഴിച്ച് വേവിക്കാം. വെള്ളം എന്ന് പറയുന്നത് നമ്മൾ വെറും വെള്ളം ഒഴിക്കരുത്, ചൂടുവെള്ളമായിട്ട് ഒഴിക്കും. രണ്ട് മിനിറ്റ് നമുക്കൊന്ന് അടച്ച് വെച്ച് വേവിക്കാം. പാലക്കൊക്കെ നന്നായി വെന്തിട്ടുണ്ട്. ഒരു 2-3 മിനിറ്റ് എടുത്തു. ഞാൻ അടച്ചു വെച്ച് വേവിച്ചിട്ടുണ്ടായിരുന്നു. ആവശ്യത്തിന് വെള്ളമൊക്കെ ഉണ്ട്. ഇത് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും ഒക്കെ കഴിക്കാൻ നല്ലതാണ്. അപ്പോൾ നമ്മുടെ പോഷക സമൃദ്ധമായ രുചികരമായ പാലക്ക് ദാൽ ഇവിടെ റെഡിയാണ്. എല്ലാവരും പരീക്ഷിച്ച് നോക്കണം. നല്ല പോഷക സമൃദ്ധമായൊരു വിഭവമാണ്. എല്ലാവരും പരീക്ഷിച്ച് നോക്കണം, അഭിപ്രായങ്ങൾ അറിയിക്കണം. അപ്പം എങ്ങനെ, അടിപൊളിയല്ലേ? പാലക് ദാൽ ഉണ്ടാക്കി നോക്കില്ലേ? നിങ്ങൾ കമൻ്റ് അയക്കാൻ മറക്കരുത്. കമൻ്റ് ചെയ്യണം. ഉണ്ടാക്കി നോക്കിയതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഞങ്ങൾ അറിയിക്കുക. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് അവർ ചാനൽ, ഓൾ ബട്ടൺ അമർത്താനും മറക്കരുത്. അടുത്ത എപ്പിസോഡിൽ മറ്റൊരു സ്പെഷ്യൽ ഗസ്റ്റുമായി എത്തും വരെ ബൈ ബൈ.